വട്ടപ്പാറ വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തിച്ചു വരുന്ന മീൻ പച്ചക്കറി മാർക്കറ്റ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി സംഘടനകളുടെ പ്രതിഷേധം. വട്ടപ്പാറ പള്ളിവിളയിൽ കഴിഞ്ഞ 25 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന പച്ചക്കറി മീൻ മാർക്കറ്റ് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് നിരോധിച്ചതായി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഫ്ലെക്സ് പതിപ്പിച്ചതെന്ന് കച്ചവടക്കാർ പറയുന്നു. ഞങ്ങൾ ജനിച്ചപ്പോഴേ ഉള്ള ചന്തകളാണ് ഇവിടെ. ഈ ചന്ത അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. ദേഹസുഖമുള്ള ഒരു മനുഷ്യരില്ലേ, നമുക്ക് എന്തെങ്കിലും ഓടി ഒന്ന് 50 രൂപയ്ക്ക് വല്ലതും വാങ്ങിക്കുന്നു. ആ ഈ ചന്ത അവിടെ നിന്ന് കൊണ്ടുപോകാനേ പാടില്ല. വട്ടപ്പാറ മാറി, പള്ളികളെ മാറി, അവിടുത്തെ ഊടന്ന് ഒന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ചന്ത ഇവിടെ വേണ്ട. ഇനി കണക്കോട് ആരെങ്കിലും പോകും, ഒരു മനുഷ്യന് പോകൂല കണക്കോട്. ഈ ചന്ത ഇവിടെ നിന്ന് ഒരിടവും കൊണ്ടുപോകാൻ പറ്റൂല. എത്ര പറഞ്ഞു, നമ്മൾ ജനിച്ചപ്പോഴേ ഉള്ള ചന്തയാണ്. സമ്മതിക്കില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് ചന്ത കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എത്ര ആളുകൾ ഇരുന്ന് ജീവിക്കണേന്നറിയോ? എത്ര ആളുകൾ ദേഹസുഖമുള്ളവരൊന്നുമില്ല, കൈയും കാലും വയ്യാത്ത ആളുകളേ ഉള്ളൂ. ഒരാഴ്ചയിൽ 4 ദിവസം ഉണ്ട്, 2 ദിവസം അങ്ങ് കണക്കോട്. ആ 2 ദിവസം കണക്കോട്, 4 ദിവസം തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും ഇവിടെ. ഇവിടങ്ങളിൽ പല ആൾക്കാരും വരാണ്ട, ചക്കകളൊക്കെ കൊണ്ടുവച്ച് വിൽക്കണാണ്ട, പലയിടത്തുനിന്നും ആൾക്കാർ കൂടാ ഒന്ന് ജീവിക്കണേന്ന്. ഇവിടെ നിന്ന് ചന്ത കൊണ്ടുപോകാൻ പറ്റൂല. വർഷങ്ങളായി ഉപജീവനത്തിനായി കച്ചവടം ചെയ്തു പോരുന്നവരെ സ്ഥലത്തു നിന്നും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറക്കിവിടുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രിയ നാട്ടുകാരെ, ഈ മാർക്കറ്റ് വട്ടപ്പാറയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു നിഗൂഢമായ ശ്രമത്തിന്റെ ഫലമായാണ് ഇന്ന് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി എത്തേണ്ട ആവശ്യം വന്നത്. കാരണം എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ മുതൽ, അതായത് ഇന്ന് ഈ മാർക്കറ്റിൽ വരുന്ന ഭൂരിഭാഗം ജനങ്ങളുടെയും പൂർവികന്മാരുടെ കാലം മുതൽ ഒരു പ്രധാന മാർക്കറ്റായി മാറിയിരുന്ന ഈ വട്ടപ്പാറ ചന്ത, വട്ടപ്പാറ ഒരു ചന്ത ഉണ്ടായിരുന്നു, പള്ളിവിളയൊരു ചന്ത പ്രവർത്തിച്ചിരുന്നു. ഇതിനെല്ലാം കേന്ദ്രമായി പോത്തങ്കോടിന് ഇപ്പുറവും നെടുമങ്ങാടിന് ഇപ്പുറവും പേരുക്കടയ്ക്ക് ഇപ്പുറവും നാലാഞ്ചിറ മാർക്കറ്റ് ഇപ്പുറവും മെയിൻ സെൻറ്ററായി, കുറ്റിയാണ് മെയിൻ സെൻറ്ററായി നിൽക്കുന്ന ഒരു ചന്തയായിരുന്നു അത്. അന്ന് ആയിരക്കണക്കിന് ആൾക്കാരുടെ വരുമാന മാർഗവും ഇവിടെ ധാരാളം കർഷകർ തിങ്ങിപ്പാർക്കുന്നതിനാൽ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് വിൽക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ മല പച്ചക്കറികളും അതുപോലെ തന്നെ നാണ്യവിളകളും എല്ലാം വാങ്ങുന്നതിനും പ്രധാനപ്പെട്ട ഏകദേശം കരകുളം പഞ്ചായത്തിൻ്റെയും വെമ്പായം പഞ്ചായത്തിൻ്റെയും കേന്ദ്രീകൃതമായുള്ള ഒരു മാർക്കറ്റായിരുന്നു ഈ വട്ടപ്പാറ ചന്ത. ഈ മാർക്കറ്റ് നടക്കുന്ന ഏകദേശം 1.5 ഏക്കർ വസ്തുവിൻ്റെ പരിധിക്കകത്താണ് ഈ മാർക്കറ്റ് നടക്കുന്നത്. അധികാരികൾക്ക് വേണമെങ്കിൽ ഈ മാർക്കറ്റിനെ ഇവിടെ നിലനിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കാം. കാര്യം ഞാനിപ്പോൾ വിളിച്ചെടുത്തോളം അറിയുന്നത്, ബന്ധപ്പെടുത്തോളം അറിയുന്നത്, പഞ്ചായത്തിൻ്റെ മെമ്പർ അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ഇവിടെയുള്ള ജനപ്രതിനിധികൾ ആരും തന്നെ ഈ മാർക്കറ്റ് മാറ്റത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം, ഏതാനും സമയത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി, ഈ മാർക്കറ്റിന് വേണ്ടി ഈ നാട്ടുകാരോടൊപ്പം തന്നെ ശക്തമായി ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ള രീതിയിലും നാട്ടുകാരെന്നുള്ള ഉറച്ചു നിൽക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന സമയങ്ങളിൽ അവരുടെ ഇവിടെ അധികാരികളെല്ലാം വരാണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്കൊരു അക്രമത്തിന് താല്പര്യമില്ല, ഞങ്ങൾക്കൊരു സമരത്തിന് താല്പര്യമില്ല, എല്ലാം സമാധാനമായി പോകണം, വികസനങ്ങൾ നടക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളോട് നിൽക്കുന്നത്. ഞങ്ങൾ നിലകൊള്ളുന്നതും സംവിധാനം ഉണ്ടാകുന്നവരെ ഞങ്ങളോട് നിലകൊള്ളും. 100 കച്ചവടക്കാർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നും ഈ സാധുക്കൾക്ക് തുടർന്നും കച്ചവടം നടത്താനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്നുമാണ് ആവശ്യമെന്നും വികസനത്തിന് ഞങ്ങൾ എതിരല്ല എന്നും ഇരുമുന്നണികളും പറയുന്നു. നമസ്കാരം. മാർക്കറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസ് പണിയണമെന്നാണ് പറഞ്ഞിട്ടുണ്ടത്. അർദ്ധരാത്രിയിലാണ് നോട്ടീസ് അവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസ് പണിയുന്നതിന് ബി ജെ പി എതിരല്ല. പക്ഷെ ഇതിനകത്ത് 25 പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ ഇവിടെ ബിസിനസ് നടത്തുന്നത് ചെറുകിട വ്യവസായക്കാരാണ്, പാവങ്ങളാണ്, കർഷകരാണ്. അവരെ കുടിയൊഴിപ്പിക്കുന്ന തരത്തിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പഞ്ചായത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുമില്ല, ഗ്രാമസഭ വിളിച്ചറിയിച്ചിട്ടുമില്ല, ഈ കാര്യങ്ങളൊന്നും മറ്റ് പൊതുപ്രവർത്തകരായ ആരെയും അറിയിച്ചിട്ടുമില്ല. ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാവും. ഇതുകൂടാതെ ഈ ഭാഗത്തു കൂടി ഇങ്ങോട്ട് താഴേക്ക് പോകുന്ന 10 വീടുകളുടെ വഴിയും ഇതുവഴി പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും പറയാതെ, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വില്ലേജ് ഓഫീസ് നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ബി ജെ പിയുടെ നിലയ്ക്ക് അറിയിച്ചുള്ളൂ. ഇത് 25 നടക്കുന്ന ഈ മാർക്കറ്റാണ്. എല്ലാവരും ചെറുകിട വ്യവസായവും സ്വന്തമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് വിൽക്കുന്നതാണ്. അതുപോലെ താഴെ 10-14 താമസക്കാരുണ്ട്. അവർക്ക് പണ്ട് എൻ്റെ കൊച്ചുകാലം മുതലേ ഇതിലാണ് വഴി കിടക്കുന്നത്. അവർക്കൊരു സംവിധാനം ഉണ്ടായിക്കിട്ട്, ചന്തയ്ക്കുള്ള സംവിധാനം ഉണ്ടായിക്കിട്ട്, ഇവരെന്ത് പ്രവർത്തനമിട്ട് വികസന കാര്യങ്ങളിൽ ഞങ്ങളാരും എതിരല്ല. അത് അഥവാ ഇതിനു വേണ്ടി എന്തിനു ചെയ്താൽ ഞങ്ങൾ ശക്തമായിട്ട് ബി ജെ പിയുടെ പേരിൽ ശക്തമായി പ്രക്ഷോഭം നടത്തും. ഇതിനെതിരെ ഞങ്ങൾ എന്ത് വന്നാലും ശക്തമായി പ്രതിഷേധിക്കുന്നതാണ് ബി ജെ പിയുടെ നിലപാടാണിത്. മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ കൂടിയിട്ടുണ്ട്, എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നതാണ്.
മാർക്കറ്റിനുള്ളിലെ വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയെത്തിയ നിർമ്മാണ പ്രവർത്തകരെ പാർട്ടി പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് വട്ടപ്പാറ വില്ലേജ് ഓഫീസർ നെടുമങ്ങാട് തഹസിൽദാരെ വിവരമറിയിക്കുകയും സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥൻ ഇരുമുന്നണികളോടും നാട്ടുകാരോടും ചർച്ച നടത്തുകയും ചെയ്തു. നമ്മുടെ പുതിയ വില്ലേജ് വട്ടപ്പാറ വില്ലേജിന് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ആ സ്ഥലം ഇപ്പോൾ ചന്ത പ്രവർത്തിക്കുന്ന സ്ഥലം സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കൂടിയ രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ കക്ഷികളുമായിട്ട് സംസാരിച്ചു. പബ്ലിക് ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്യും. ചന്ത ഒഴിപ്പിച്ച് പൂർണ്ണമാക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്യും. അനധികൃതമായി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയവും പരിശോധിക്കും, ഇതിനോടൊപ്പം തന്നെ പരിശോധിക്കും. അത് ഒരു മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പകരം സംവിധാനം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ബന്ധപ്പെട്ട തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ ചുമതലയിൽ വരുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ്. അതിനുവേണ്ടി കരോളം ഗ്രാമപഞ്ചായത്തിന് അതിനുള്ള നിർദ്ദേശം കൊടുക്കും. അവരുമായിട്ട് സംസാരിച്ച് അതിനൊരു ധാരണ ഉണ്ടാക്കുന്നതിനും ശ്രമം നടത്തും. ഈ വിവരങ്ങളെല്ലാം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും ചെയ്യും. ഒരു കാരണവശാലും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മത്സ്യപ്പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്നും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കളക്ടറുമായി ആലോചിച്ച് അന്തിമ തീരുമാനം അറിയിക്കാമെന്നും കച്ചവടക്കാർക്ക് ഉറപ്പു നൽകിയാണ് തഹസീൽദാർ മടങ്ങിയത്. വിസ്മയ ന്യൂസ്, വെഞ്ഞാറമൂട്.